അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തുഹു സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ഓരോരുത്തരും അങ്ങേയറ്റം ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ട ഒരു ഇസ്ലാമികമായ ഭക്ഷണ മര്യാദയെക്കുറിച്ചാണ് മഹാനായ സുഹാബി അബ്ദുല്ലാഹിബിൻ ഓമർ റളിയല്ലാഹു അൻഹു

ഞങ്ങൾ ഒരിക്കൽ ഒരു പാത്രത്തിൽ കുറച്ച് കാരക്ക ഇട്ടുകൊണ്ട് അത് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സന്ദർഭത്തിൽ മഹാനായ അബ്ദുല്ലാഹുബിൻ ഒമർ അദി അള്ളാഹുബൻഹു ഞങ്ങളുടെ അടുത്തുകൂടി നടക്കുകയുണ്ടായി ആ ഒരു ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടപ്പോൾ മഹാനായ ഇബന് അമർ റതി അള്ളാഹു വൻഖു ഇപ്രകാരം ഞങ്ങളോട് കൽപ്പിക്കുകയുണ്ടായി നിങ്ങൾ ഒരിക്കലും തന്നെ മൊക്കറാന നടത്തിക്കൊണ്ടിരിക്കരുത് എന്താണ് സഹോദരങ്ങളെ മൊക്കറാന എന്ന് പറയുന്നത് കാരക്ക പോലെ പെറുക്കിയെടുത്ത് തിന്നാൻ പറ്റുന്ന ഭക്ഷ്യ വസ്തുക്കളെക്കുറിച്ചാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയെക്കുറിച്ചാണ് ഇവിടെ മൊക്കറാന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു കൂട്ടമായി അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ഒരുമിച്ചിരുന്നു കൊണ്ടാണ് പെറുക്കിയെടുത്ത് കഴിക്കാൻ പറ്റുന്ന ഭക്ഷ്യ വസ്തുക്കൾ തിന്നുന്നതെങ്കിൽ ഭക്ഷിക്കുന്നതെങ്കിൽ ഒന്നിൽ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യരുത് ആ പാത്രത്തിൽ നിന്നും എടുത്ത് തിന്നരുത് ഇനി നിങ്ങൾക്ക് അത് അങ്ങനെ തിന്നണം ഒന്നിൽ കൂടുതൽ എടുത്ത് തിന്നണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളും ഒരുമിച്ച് കൊണ്ട് കഴിക്കുന്ന ആളുകളോട് അനുവാദം ചോദിക്കണമെന്ന് മഹാനായ അബ്ദുല്ലാഹുബിൻ ഒമർ റദി അള്ളാഹുബൻ ഖു തൻ്റെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഒരു നിലപാട് മര്യാദ നിങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ രീതിയെ മഹാനായ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലാഹു അലൈ വസലമ വിരോധിക്കുകയും അങ്ങേയറ്റം വെറുപ്പും കോപവും പ്രകടിപ്പിക്കുകയും ചെയ്തതായി മഹാനായ ഇബിൻ ഉമറദി അള്ളാഹു അലഹു തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തതായി ഈ ഒരു വചനത്തിലൂടെ നമുക്ക് കാണുവാനും ജീവിതത്തിൽ വിലയിരുത്തുവാനും സാധിക്കും അങ്ങനെ എണ്ണം പറഞ്ഞുകൊണ്ട് പെറുക്കിയെടുത്ത് തിന്നാൻ കഴിയുന്ന എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കളുണ്ടോ അത് കൂട്ടമായിട്ടാണ് നമ്മൾ കഴിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ അതിൽ നിന്നും ഓരോന്നായി എടുത്ത് കഴിക്കണം നമുക്ക് തോന്നും ചിലപ്പോൾ ഒന്നും കൂടി കൂടുതൽ എടുത്താൽ നന്നായിരിക്കുമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരുമിച്ചിരിക്കുന്ന ആളുകളോട് അനുവാദം ചോദിച്ചുകൊണ്ട് വേണം കൂടുതൽ എണ്ണം എടുത്ത് കഴിക്കാൻ എന്നാണ് ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ രൂപത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഭക്ഷണത്തിൻ്റെ മേഖല മാത്രമല്ല ഇസ്ലാമിൻ്റെ എല്ലാ മര്യാദകളിലും കൃത്യമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മുത്തക്കങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉസ്ബഹാനഹുഅത്താല നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ ആദർശ ബന്ധുക്കൾ നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ഓൺലൈൻ ദാടിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്കെല്ലാവർക്കും അബറൂറും അക്കബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അർഭയം അവരുടെ എല്ലാവരുടെയും കപരടങ്ങൾ വിശാലമാക്കി പ്രകാശം വരുത്തി അവരെ എല്ലാവരെയും ജന്നാത്തിൽ ഫിർദവസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അർഭയം അള്ളാഹുയെ പാവപ്പെട്ടവരുടെയും അനാഥകളുടെയും അഗതികളുടെയും വിധവകളുടെയും ദുർബലരായ ആളുകളുടെയും സംരക്ഷണത്തിനു വേണ്ടി ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മബറൂറും അക്കബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവെ നിന്റെ സത്യധീരിൻ്റെ പ്രകാശം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി പ്രബോധന വീതിയിൽ രാപ്പകളുകൾ വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദണ്യരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ആദർശ ഓൺലൈൻ തായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്ക് നീ മബറൂറും മക്കബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ഫിർദവ്സിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത